കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ മറന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും വീഡിയോ കട്ടായി പോയതാണ് കേട്ടോ. എന്താ വെച്ചാൽ, ഞാൻ നമ്മൾ പറഞ്ഞ ലെയേഴ്സ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പിക്ചറിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കണ്ടോ, വിഷ്വൽ കോർട്ടെക്സ് ആണ്. വിഷ്വൽ കോർട്ടെക്സിനെ V1, V2, V3 എന്ന് പറഞ്ഞിട്ട് ചില ഡിവിഷനിൽ V3 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 A എന്ന് പറയും. നമ്മൾ V3 V4 എന്ന് പറഞ്ഞത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ സ്ട്രൈഡ് കോർട്ടെക്സ് ആണെന്ന്. അത് V3 V3 A എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ 6 ഉണ്ടാവില്ല, V5 വരെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്നാലും 6 ലെയേഴ്സ് ഉണ്ട്, എന്നെ കഴിഞ്ഞ 6 ലെയേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സിൽ കൊടുത്തു കണ്ടില്ലേ, പക്ഷേ 5 തന്നെ ഉള്ളൂ. പേര് വരുമ്പോൾ 5 ഉണ്ടാവുള്ളൂ, അത് 6 ലെയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിൽ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫസ്റ്റത്തെ ഹെഡിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞു. ഓക്കെ, അടുത്തത് കോഡിംഗ് ഫോർ സ്റ്റീരിയോസ്കോപ്പിക് ഡെപ്ത് ആണ്. ഡെപ്ത്ത്, സ്റ്റീരിയോസ്കോപ്പിക് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 3D വിഷൻ, 3D അതായത് ഡെപ്തും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വിഷനാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പിക് ഡെപ്ത് എന്ന് പറയാം. അത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് റെറ്റിനൽ ഡിസ്പാരിറ്റി എന്താണെന്നാണ്. റെറ്റിനൽ ഡിസ്പാരിറ്റി നമുക്കറിയാം, റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണിൽ നിന്നും കാണുന്ന കാഴ്ച ചെറുതായിട്ടൊന്ന് ഡിഫർ ചെയ്യുന്നത്, അതായത് നമ്മൾ ഒരു കണ്ണിൽ കാണുന്ന അതേപോലെ അല്ല അടുത്ത കണ്ണിൽ കാണുന്നത്, അത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമുക്കത്. കണ്ണ് നമ്മൾ മുമ്പൊരു സാധനം വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ രണ്ട് ഓരോ കണ്ണുകൊണ്ടും സിംഗിളായിട്ട് മാറി മാറി നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇത് ഒരു ബൈനോക്കുലർ ക്യൂ ആണ്. ബൈനോക്കുലർ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, അതായത് രണ്ട് കണ്ണുകൊണ്ടും കൂടെ യൂസ് ചെയ്യുന്ന ക്യൂ. അതെ, എന്താ ഡെപ്തിനെ ഇത് എന്താ ബൈനോക്കുലർ ക്യൂ ആണ്, മീൻസ് ഡെപ്ത് ക്യൂ ആണ്. ഓക്കെ, നമുക്ക് ഡെപ്തൊക്കെ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ക്യൂ ആണ്. അത് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദി യൂസ് ഓഫ് ടു ഐസ്, രണ്ട് കണ്ണുകൊണ്ടും കൂടെ അത് എന്തുണ്ട് രണ്ട് കണ്ണുകൂടെ യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി. ഓക്കെ, റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻ ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം ആണ് ഫോർ ഹ്യൂമൻസ് ആൻഡ് റിലൈസ് ഓൺ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ. ഈ സ്റ്റീരിയോസ്കോപ്പിക് വിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി. ഇനി നമുക്ക് ഇതിൽ കോഡിംഗ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫോർത്ത് ലെയർ, അതായത് V4 സെൽസ്, വിഷ്വൽ കോർട്ടെക്സിലെ V4 സെൽസ് മോണോക്കുലറാണ്. ഓക്കെ, മോണോക്കുലർ വിഷൻ, അതായത് ഒരു കണ്ണുകൊണ്ട് കണ്ണ ക്യൂസ് ആണ്, മോണോക്കുലറാണ്. ബട്ട് സെൽസ് ഇൻ അതർ ലെയേഴ്സ് റിസീവ് ബൈനോക്കുലർ ഇൻപുട്സ്. അതായത് V4 മാത്രം മോണോക്കുലറാണ്, ബാക്കിയുള്ള എല്ലാത്തിലും വരുന്നത് ബൈനോക്കുലർ ഇൻപുട്സ് ആണ്. അതാണ് പ്രധാനമായിട്ടും സ്റ്റീരിയോസ്കോപ്പിക് ഡെപ്തിനെ കുറിച്ച് പറയുമ്പോൾ V4 ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ബൈനോക്കുലർ ക്യൂസ് ആണ് റെറ്റിന ഡിസ്പാരിറ്റി സഹായിക്കുന്ന, റെറ്റിന ഡിസ്പാരിറ്റി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കാണാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കോഡിംഗ് ഫോർ കളറാണ്. കളറിന് കോഡ് ചെയ്യുന്ന വിഷ്വൽ കോർട്ടെക്സിലെ ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. കോൺസ് ആണ് ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് കളർ എന്ന് പറയാറുണ്ട്. കോൺസ് ആണ് ബേസിക് ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ആദ്യമായിട്ട് നമ്മൾ കോഡിംഗ് പറഞ്ഞ സമയത്ത് നമ്മൾ കോൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില ഫിനോമിന ലൈക്ക് കളർ കോൺസ്റ്റൻസി, കളറിൻ്റെ കോൺസ്റ്റൻസി അതുപോലെയുള്ള ചില ഫിനോമിന റിക്വയർ കോംപ്ലക്സ് പ്രോസസ്സിങ്, അല്ല കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിന്, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ നടക്കുള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് കോൺസിൽ നടക്കുന്നത് പോലെയല്ല, കോംപ്ലക്സ് പ്രോസസ്സിങ് നടക്കണം. ഓക്കെ, ഇനി നമുക്ക് അത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ആൻഡ് കളർ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തിയറിയാണ് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. രണ്ട് സെൽസ് ഉണ്ട്, ബ്ലോബ്സ് ആൻഡ് ഇൻ്റർ ബ്ലോബ്സ്. ഏത് ലെയേഴ്സിലൊക്കെയാണെന്നറിയോ, V2 V3 ആർ ലെയർ 2 and 3 ഓഫ് ആർ V1 കോഡ് ഫോർ കളർ. ഓക്കെ, ഈ ബ്ലോബ്സ് ആൻഡ് ഇൻ്റർ ബ്ലോബ്സ് ഉണ്ട്, അത് രണ്ടാമത്തെ മൂന്നാമത്തെ ലെയറിൽ കാണപ്പെടും. അതിൻ്റെ V1 വരുന്നത് കളറിനെ എന്ത് ചെയ്യുന്നറിയോ, ബ്ലോബ്സും ഇൻ്റർ ബ്ലോബ്സും കാണുന്നുണ്ട് 2 and 3. അതിൽ V1 കോഡ് ചെയ്യുന്നത് കളറിനെയാണ്, V1 വരുന്നത് ബ്ലോബ്സ് ആൻഡ് ഇൻ്റർ ബ്ലോബ്സ്.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LGN പോലെ തന്നെ ഓപ്പണൻറ്റ് കളേഴ്സാണ്. ഓക്കെ, ഓപ്പണൻറ്റ് കളേഴ്സാണ്. പിന്നെ വി ഫോറിലാണ് ഗ്ലോബൽ പെർസെപ്ഷൻ നടക്കുന്നത്. ഗ്ലോബൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എന്താ പറയുക, അപ്പോൾ നമ്മുടെ എല്ലാ പെർസീവിങ് കളർ, സെൻറ്റർ ഫോർ പെർസീവിങ് കളറാണ്. വി ഫോറിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ പ്രോസസ്സിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇതും അവിടെ നടക്കുന്നുണ്ട്. സെൻറ്റർ ഫോർ പെർസീവിങ് കളറാണ്. ഓറിയൻറ്റേഷൻ, സ്പേഷ്യൽ ഫ്രീക്വൻസി, റെക്കഗ്നീഷൻ ഓഫ് ഷെയ്പ്സ്, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ പെർസെപ്ഷൻ നടക്കുന്നത്, അതിൻ്റെ കളറൊക്കെ പ്രധാനമായിട്ടും ഗ്ലോബൽ പെർസെപ്ഷൻ ഓഫ് കളേഴ്സ് നടക്കുന്നത് വി ഫോറിലാണ്. ഓക്കെ, അടുത്തത് കോഡിംഗ് ഫോർ മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റിനെ കോഡ് ചെയ്യുന്ന വിഷ്വൽ കോർട്ടെക്സിലെ ഭാഗം. മൂവ്മെൻറ്റിൻ്റെ ഡിറ്റക്ഷൻ വളരെ ക്രിറ്റിക്കലാണ് ഇത്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു എൻവയോൺമെൻറ്റിൽ വരുന്ന ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ചില മോഷൻ ഡിറ്റക്ഷൻ ഒക്കർ ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സിലാണ്. പ്രൈമറി വിഷ്വൽ കോർട്ടെക്സിൽ ചില എന്ത് ചെയ്യുന്നുണ്ട്, മോഷനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നത് V5 ആണ്. ഈ V5 പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പെർസെപ്ഷൻ ഓഫ് മോഷൻ, അതേപോലെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മൂവിങ് വിഷ്വൽ സ്റ്റിമുലൈ ആണ്. സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മൂവിങ് വിഷ്വൽ സ്റ്റിമുലൈ നമ്മൾ നേരത്തെ പറഞ്ഞ, ഇതിന് മുമ്പ് പറഞ്ഞ ഭാഗത്ത് വന്നിരുന്ന ബ്ലോബ്സ് ആൻഡ് ഇൻ്റർ ബ്ലോബ്സ് ഉണ്ടല്ലോ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോബ്സും ഇൻ്റർ ബ്ലോബ്സും. പിക്ചർ നോക്കാം, ഇതാണ് V1. V1 രണ്ട് ലേ V1 V2 വരുന്നുണ്ട്. ഇതിലെ ബ്ലോബ് ആൻഡ് ഇൻ്റർ ബ്ലോബ് കണ്ടില്ലേ, ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ താഴത്ത് കാണിക്കുന്ന ബ്ലോബും ഇൻ്റർ ബ്ലോബും. ഒന്ന് താഴെയുള്ള പ്രതലവും പിന്നെ അതേപോലെ വേറൊരു സ്ട്രെച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് കളേഴ്സായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പണിങ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാറ്ററൽ ജെനിക്കുലേറ്റ് ന്യൂക്ലിയസിൻ്റെ എന്താ അത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വർക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ.